ഹായ് ഫ്രണ്ട്സ് പലരും എന്നോട് ചോദിക്കാറുണ്ട് മൊയിലിൻ്റെ വളർത്തുന്ന രീതിയെ പറ്റിയും മൊയലുകൾക്ക് കൊടുക്കുന്ന സംരക്ഷണത്തെ പറ്റിയും ഒക്കെ അപ്പോൾ എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ പങ്കുവയ്ക്കാറുണ്ട് ഇന്ന് പുതിയൊരു അറിവ് പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല മൊയിലിൻ്റെ വെള്ളം എങ്ങനെ നമ്മൾ നിപ്പിൾ സിസ്റ്റം എങ്ങനെ സെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മൊയലിന് വെള്ളം കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മൊയൽ എപ്പോഴും വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നൊരു ജീവിയാണ് അപ്പോൾ അതിന് തീറ്റ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വെള്ളവും ഇരുപത്തിനാല് മണിക്കൂറും അതിൻ്റെ കൂട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വെള്ളം നിപ്പിൾ സിസ്റ്റം വഴി കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ബാക്കി ഏത് രീതിയിൽ കൊടുത്താലും ഒന്നുകിൽ അതിൽ മൂത്രമൊഴിക്കാനോ മൊയിൽ മൂത്രമൊഴിച്ചാൽ വെള്ളം ചീത്തിയാക്കി അത് വീണ്ടും കൺസ്യൂം ചെയ്താൽ അതിന് അസുഖങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ മൊയിലിൻ്റെ കൂട് എപ്പോഴും നനഞ്ഞ് ഇരുന്നാൽ അതിന് ഫംഗസ് കോക്സിഡിയ എന്ന് പറഞ്ഞ അസുഖം ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മൾ നിപ്പിൾ സിസ്റ്റം യൂസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത് നിപ്പിൾ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടെ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും എപ്പോഴും വെള്ളം അവൈലബിൾ ആയിരിക്കും നിപ്പിൾ നമുക്ക് ഇന്ന് ഞാൻ എങ്ങനെയാണ് നിപ്പിൾ സിസ്റ്റം സെറ്റ് ചെയ്യുന്ന രീതികൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക ഡിസ്ലൈക്ക് അടിക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്കുണ്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത് ഇതാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ ഈ നിപ്പിൾ സിസ്റ്റം സെറ്റ് ചെയ്യാനായിട്ട് അര ഇഞ്ചിൻ്റെ നിപ്പിളാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അര ഇഞ്ചിൻ്റെ എൽബോ അര ഇഞ്ചിൻ്റെ ടീ ഒരു സ്റ്റീൽ പ്ലേറ്റ് പിന്നെ ഒരു നോസ് പ്ലെയർ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു ബക്കറ്റ് ഈ ബക്കറ്റ് നമ്മൾ ചെയ്യുന്ന സൈഡിൽ ബക്കറ്റിൻ്റെ സൈഡിൽ ഒരു തുളയിട്ടിട്ട് അവിടെ നമ്മൾ ഒരു ചെറിയ വാൽവ് പിടിപ്പിക്കുക ചെയ്യുക വാൽവിൻ്റെ സൈഡ് മുഴുവനും നമ്മൾ എം സിയിൽ വെച്ച് ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ വെള്ളം ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് ഈ വാൽവ് വെച്ചിട്ടാണ് നമ്മൾ പുറത്തേക്കുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇതാണ് നമ്മൾ കാണുന്ന നിപ്പിളിൻ്റെ ബാക്ക് സൈഡിലുള്ള കമ്പിയിൽ ഫിറ്റ് ചെയ്യാനുള്ള നമ്മുടെ സ്റ്റീൽ പ്ലേറ്റ് ഈ സ്റ്റീൽ പ്ലേറ്റ് ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും നമ്മൾ ഈ നിപ്പിൾ ഇങ്ങനെയാണ് ഈ നിപ്പിളിൻ്റെ സ്ട്രക്ച്ചർ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് കയറി ഒന്നും വരില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോസ് പ്ലെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകം ഒന്ന് വലുതാക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെയോ എന്നിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കുക ഒന്ന് അത് ഫിറ്റായി ഇനിപ്പോളിൻ്റെ പൊസിഷൻ ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ കൂട്ടിലേക്ക് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനെ ലോക്ക് ചെയ്യാൻ പോവാണ് ഏതെങ്കിലും ഒരു കമ്പിയിൽ നമ്മൾ ആദ്യം ഈ ഭാഗം എടുത്ത സൈഡിലെ ഭാഗം നമ്മൾ ലോക്ക് ചെയ്യണം അതായത് മൊയിലിനൊരു മൂന്നോ നാലോ കമ്പി അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്നിട്ട് ഇതിനെ പയ്യെ നമ്മളൊന്ന് ക്രോസ് പ്ലെയർ തന്നെ വെച്ച് വളച്ചു കൊടുക്കുന്നു അപ്പോൾ ഇതിവിടെ ടൈറ്റായി ഇനി അവസാനം വരുന്ന ഭാഗത്ത് നമ്മൾ ബക്കറ്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു അൽബോ നമ്മൾ കണക്ട് ചെയ്ത് അതിൽ എല്ലായിടത്തും ഒരു എൽബം ടെഫ്ലോൺ ചിറ്റാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ടൈറ്റായിട്ടിരിക്കാനോ അല്ലെങ്കിൽ ലീക്ക് വരാനുള്ള സാധ്യതകളുണ്ട് ഇതിന് ശേഷം വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വാൽവ് പതിയെ തുറക്കുക ബാൽവ് പതിയെ തുറക്കുമ്പോഴേക്കും എയർ ഉള്ളത് കൊണ്ട് നിപ്പിളിലൂടെ വെള്ളം വരാനായിട്ട് അല്പം സമയം എടുക്കും അതിന് എല്ലാ നിപ്പിളിലും ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക നിപ്പിളിൻ്റെ എഡ്ജിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വെള്ളം അതിലൂടെ ഡ്രോപ്പ് ആയിട്ട് വന്ന് തുടങ്ങിക്കോളും പിന്നെ മൊയിൽ വെള്ളം കുടിക്കുകയോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട കാരണം മൊയിലിന് ഒരല്പം വെള്ളം അതിൻ്റെ ചുണ്ടെപ്പോഴെങ്കിലും അത് മുട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൊയിൽ അവിടെ നിന്ന് കുടിച്ചു തുടങ്ങിക്കോളും അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളാരും പൈപ്പ് ഇങ്ങനെയാണ് നമ്മൾ ഈ നിപ്പിൾ സിസ്റ്റം സെറ്റ് ചെയ്യുന്നത് സോ വളരെ സിമ്പിളാണ് കൂട് വളരെ വൃത്തിയായിട്ടിരിക്കും മീനിപ്പിൾ സെറ്റ് ചെയ്താൽ അടുത്തത് നമ്മൾ ഇതിൻ്റെ ഏകദേശം നടുവിൽ കണ്ടിട്ട് ഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ വീണ്ടും ഒരു കഷ്ണം മുറിക്കണം ഇതാണ് നമ്മുടെ ടീ ഈ ടീ ആണ് നമ്മൾ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് വിടുക ഇത് നമ്മൾ ഈ സൈഡിൽ നിന്ന് പുഷ് ചെയ്ത് കയറ്റി വിടുന്നു അപ്പോൾ ഈ രണ്ട് സൈഡും നല്ല ടൈറ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു അവിടുന്ന് അടുത്ത നിപ്പിൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ടീലേക്ക് നമ്മൾ ഇത് കണക്ട് ചെയ്യുക പക്ഷേ നല്ല ടൈറ്റായിട്ട് തന്നെ വെക്കണം അല്ലെങ്കിൽ ചില സ്ഥലത്ത് ലീക്കുകൾ വരാൻ സാധ്യതയുണ്ട് അവസാനം വരുന്ന ഭാഗത്ത് നമ്മൾ ബക്കറ്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു അൽബോ നമ്മൾ കണക്ട് ചെയ്ത് അതിൽ എല്ലായിടത്തും ഒരു അല്പം ടെഫ്ലോൺ ചിറ്റാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ടൈറ്റായിട്ടിരിക്കാനും അല്ലെങ്കിൽ ലീക്ക് വരാനുള്ള സാധ്യതകളുണ്ട് ഇതിന് ശേഷം വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വാൽവ് പതിയെ തുറക്കുക വാൽവ് പതിയെ തുറക്കുമ്പോഴേക്കും എയർ ഉള്ളത് കൊണ്ട് നിപ്പിളിലൂടെ വെള്ളം വരാനായിട്ട് ഒരു അല്പം സമയമെടുക്കും അതിന് എല്ലാ നിപ്പിളിലും ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക നിപ്പിളിൻ്റെ എഡ്ജിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വെള്ളം അതിലൂടെ ഡ്രോപ്പ് ആയിട്ട് വന്ന് തുടങ്ങിക്കോളും പിന്നെ മൊയിൽ വെള്ളം കുടിക്കുകയോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട കാരണം മൊയിലിന് ഒരല്പം വെള്ളം അതിൻ്റെ ചുണ്ടെപ്പോഴെങ്കിലും അത് മുട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൊയിൽ അവിടെ നിന്ന് കുടിച്ചു തുടങ്ങിക്കോളും അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ആരും നിങ്ങളാരും വറിയാവണ്ട ഇങ്ങനെയാണ് നമ്മൾ ഈ നിപ്പിൾ സിസ്റ്റം സെറ്റ് ചെയ്യുന്നത് സോ വളരെ സിമ്പിളാണ് കൂട് വളരെ വൃത്തിയായിട്ടിരിക്കും ഈ നിപ്പിൾ സെറ്റ് ചെയ്താൽ നീറ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഈ നിപ്പിൾ സിസ്റ്റം സെറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ഫാമിലെ മൊയിലുകൾക്കും ഉണ്ടാകുന്ന ഒരു എൺപത് ശതമാനം അസുഖവും നമുക്ക് കുറയാനായിട്ട് സാധിക്കും ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റിൽ ചോദിക്കുക ഞാൻ അറിയാവുന്ന രീതിയിലൊക്കെ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്